നമസ്കാരം 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 അപ്പോൾ സെക്സ് ചാനലിൽ അല്ലെ സെക്സ് എന്ന എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഒരു വീഡിയോ അതായത് ലൈവ് വീഡിയോൻ്റെ അടിയിലൊരു കമൻ്റ് എഴുതി വെച്ചിരിക്കുന്നു അത്തരം കമൻറ്റുകളിൽ ഞാൻ അവഗണിക്കുന്നതാണ് പക്ഷേ എനിക്ക് ഇത് അവഗണിക്കാൻ പറ്റുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഐ ഡി എഴുതി ഈ ഐ ഡിയിലുള്ള മയിലിനെ മുഴുഭ്രാന്തനാക്കി ഞാൻ മാറ്റുകയാണ് രാധാകൃഷ്ണൻ നായർ എന്ന മറ്റാണോ ഈ ഐ ഡിയുടെ പേര് അപ്പോൾ ഇവനെ അരവട്ടവനെ അര പ്രാന്തനെ മുഴുഭ്രാന്തിലേക്ക് തന്നെ ഞാൻ നയിക്കുന്നു കാരണം ഞാനൊരു എൻ്റെ ചിന്തകൾ ഭ്രാന്ത് നിറഞ്ഞതാണ് ആ ഭ്രാന്തിനോടൊപ്പം കൂടിയാൽ ആ ഭ്രാന്തിനോടൊപ്പം സംസാരിക്കുന്നവരും മുഴു മുഴുഭ്രാന്തായിത്തീരും അതായത് ആ ആള് ഏ ഗുരുനാഗ സൈരുദ് എന്ന് പറയുന്ന ആളിനെ എന്താ നിന്റെ കഥകൾ എനിക്കറിയാം എന്ന് സൂചിപ്പിക്കുന്ന വിധം അല്ലെങ്കിൽ നിന്നെ നിന്നെനിക്കറിയാം എന്ന് സൂചിപ്പിക്കുന്ന വിധം എഴുതി പബ്ലിസിറ്റി സ്വയം വരുത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ മുന്നിൽ നാണക്കെടുത്തുക എന്ന് പറയുന്നില്ലേ നാണക്കെടുത്തുക അതുപോലെ ആക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഒന്ന് മനസ്സിലാക്കുക വെരി വെരി ടോപ്പ് ഹൈ ടോപ്പ് ക്വാളിറ്റി മനഃശാസ്ത്ര ക്വാളിറ്റി ഉള്ള ആളാണ് ഞാൻ മനസ്സിലായോ ആ ടോപ്പിൽ നിൽക്കുന്ന അതേ മനഃശാസ്ത്രം മനസ്സിൻ്റെ ശാസ്ത്രം മനുഷ്യ അത് മനുഷ്യ മനസ്സിൻ്റെ വികാരങ്ങളടങ്ങിയ ശാസ്ത്രം മനസ്സിലാക്കിയ എൻ്റെ അടുക്കൽ വന്ന് മുഴു ഭ്രാന്ത് പിടിച്ച ഭ്രാന്ത് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളുടെ അടുക്കൽ വന്ന് മുട്ടാ നിൽക്കരുത് അതായത് നിങ്ങൾ എന്നെ നാറ്റിക്കാൻ നിന്നാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങളതേപോലെ മാറിപ്പോകും അതാണ് ഞാനിവിടെ പറയുന്നത് അവിടെ എഴുതി വെച്ച് നാഗ സൈരന്തി എന്ന് സൂചിപ്പിക്കുന്ന വിധം ഞാൻ നമിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെ എഴുതി വെച്ചിട്ട് പറയുന്നത് കൂടുതൽ ഷോ കാണിക്കുന്നു ഞാൻ ഷോ കാണിച്ച തനിക്ക് എന്താടോ ഏഹ് ഞാൻ ജീവിച്ചിരിക്കും മരണം വരെ ഷോ കാണിക്കും തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നീ കഴിവില്ലാത്തവനാടോ കഴിവ് കെട്ടവനാണ് നീ എന്നെ നാണക്കെടുത്താനായിട്ട് ഇറങ്ങിയവൻ നീ മുഴു നാണക്കേടും പേറിക്കൊണ്ടേ നിന്റെ ജീവിതം അവസാനിക്കുള്ളൂ മനസ്സിലാക്കുക നിനക്ക് എന്നെ എന്നെ നിനക്ക് എന്നെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല നീ അറിഞ്ഞു വയ്ക്കുന്നതൊക്കെ പൊട്ട കഥകളും സങ്കല്പ കഥകളും മാത്രമാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇല്ലാ കഥകളും മെനഞ്ഞുണ്ടാക്കിയാൽ നീ പെരുവെള്ളം കുടിച്ചു പോകും ഇനി ഐ ഡി ഉണ്ടാക്കി എഴുതിയാലും ഐ ഡി അല്ലാതെ വന്ന് പറഞ്ഞാലും നീ മുഖം കാട്ടി കാട്ടിപ്പറഞ്ഞാലും മുഖം കാട്ടാതെ പറഞ്ഞാലും മനസ്സിലായോ നീ പോകുന്നതും നിന്റെ തന്നെ നാശത്തിനായിരിക്കും എനിക്കൊരു കാര്യം എനിക്ക് നിന്നെ ഒരു കാര്യം പറ്റും നന്നായിട്ട് നിന്റെ എഴുത്തുകളെ വെച്ച് ഞാൻ ക്യാഷ് ഉണ്ടാക്കും മനസ്സിലായല്ലോ രാധാകൃഷ്ണൻ നായിൽ എന്ന് പറഞ്ഞൊരു കാ അത് ഒരു ഐഡിയയിൽ വന്ന് എഴുതി വെച്ചേക്കുന്നു എൻ്റെ ചിന്തകൾ മുഴുഭ്രാന്താണ് ആ ഭ്രാന്തിനോടൊപ്പം മത്സരിക്കാൻ നിൽക്കരുത് വട്ടുപിടിച്ച് പോകുന്നു മാത്രമല്ല വട്ടാക്കി ഞാൻ മാറ്റുകയും ചെയ്യും മനസ്സിൻ്റെ തലങ്ങളെ ഞാൻ നിയന്ത്രണം തെറ്റിപ്പിക്കും മനസ്സിലായല്ലോ നിനക്ക് എന്നെപ്പറ്റി ഒരു ചുക്കും അറിയില്ല ഒരു മാങ്ങാത്തൊലിയും അറിയില്ല എൻ്റെ അത്രയും കഴിവുകളോ കാര്യങ്ങളോ നിനക്കില്ല നിന്നെ ലോകത്താരും അറിയില്ല വെറും ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നീ വന്ന് എന്താ തൊലിക്കാനാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്തു ഉം ഇല്ല ഷോ ഇറക്കല നീ ഈ ലോകത്ത് കിടക്കുന്ന ഷോ കണ്ടിട്ടുണ്ടോടോ തള്ളയൂളി ഏ ഈ ലോകത്ത് മുഴുവൻ ഷോയാണ് ആ ഷോയുടെ പിന്നാലെ പോകാൻ നിനക്ക് പറ്റുവോ പറ്റില്ല നിന്റെ നിന താലമണ്ടറിഞ്ഞ് അവരൊക്കെ നിരപ്പാക്കും അറിയാമല്ലോ അപ്പോൾ നിന്റെ ഈ തലമുണ്ടയിലെ നിയന്ത്രണത്തെ ഞാനൊന്ന് കൊളുത്തി വിടുകയാണ് ചെയ്യുന്നത് തീ പിടിക്കാൻ നിന്റെ തലമുണ്ട എന്നെ ചുട്ടുപഴുക്കും എൻ്റെ ഒരു വാക്ക് മതി നിന്റെ തലമുണ്ടയ്ക്ക് ചുട്ടുപഴുപ്പ് കീറും നിന്റെ മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റും നീ ചെയ്യുന്നത് എന്താ പറയുന്നത് എന്താ എന്നൊന്നും നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും നിന്റെ വീട്ടുകാർക്ക് നിന്നെ കൊണ്ട് കിടക്കപ്പുറത്ത് ഇല്ലാതാവും എൻ്റെ നാട്ടുകാർക്ക് നിന്നെ കൊണ്ട് കിടപ്പുറുതി ഇല്ലാതാവും എത്രയോണ്ണം ഇങ്ങനെ ചാവെന്നുള്ളതാറുകി അതുകൊണ്ട് എൻ്റെ ഒരിക്കൽ ഇങ്ങനെ കളിക്കാൻ വരുന്ന സൂക്ഷിച്ചു വേണം നിന്നെ നീ അവിടെ എന്തെങ്കിലും എഴുതി എഴുതിയിടുവാങ്ങ് നിന്നെ ഞാൻ എഴുതിപ്പിച്ച് 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 നിൻ്റെ ഉള്ളിലുള്ള നിൻ്റെ ദുഷ്ടത്ര മൊത്തം എഴുതിയിട്ട് നിൻ്റെ നെഗറ്റീവ് മൊത്തം എഴുതിയിട്ട് അതെല്ലാം ഞാൻ എഴുത്തുകൊണ്ട് വന്ന് ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റൽ എന്ന ഇട്ട് പബ്ലിസിറ്റി ചെയ്ത് നിന്നെ കൊണ്ട് ഞാൻ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കും നിന്റെ നിൻ്റെ പ്രാന്തരയും വിറ്റി ഞാനങ്ങനെ പൂട്ടടിക്കും നീ അതുകൊണ്ട് കൂടുതൽ എന്നോട് ഷോ ഇറക്കണ്ട മനസ്സിലായല്ലോ അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്നോട് വന്ന് മുട്ടിയിട്ട് എന്ത് കാര്യം സഹിക്കാനാ നീ ഒന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിനക്കെന്ത് സഹിക്കുന്നില്ലയോ അസുയം വരുന്നോ എടാ എന്നെ ഇതുപോലെ ഇതുപോലെ പറഞ്ഞ എല്ലാ എണ്ണം മുഴുഭ്രാന്തരായി തീർന്നിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അവർക്ക് ലക്ക് ലേഖാനമായി തീർന്നിട്ടുണ്ട് ലാസ്റ്റ് എന്തു പറയണം ഏത് പറയണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതെല്ലാം പോട്ടെ നീ എന്തോ തോലിക്കാനാ ഇവിടെ വന്ന് എഴുതിയിടുന്നത് നീ എന് എന്നിൽ എന്ത് പോരായ്മയാണ് കാണുന്നത് എന്ത് കഥയാണ് കാണുന്നത് നീ എന്ത് കഥ എഴുതിയിടാന് നീ അങ്ങനെ കഥ എഴുതി കഥ എഴുതി കഥ എഴുതി ഇടത്തേ ഉള്ളൂ അവസാനം നിനക്ക് തന്നെ ഭ്രാന്തി പിടിക്കും കേട്ടോ അങ്ങനെ വർഷങ്ങൾ പോകും വെറുതെ വിഡ്ഢിയാകാൻ നിൽക്കരുതേ നീ എന്നെ നാറിക്കാൻ വേണ്ടിയായിരിക്കും പലതും എഴുതുന്നത് അത് നിന്റെ ജീവിതമാ തകർന്നു പോകുന്നത് നീ സ്വയം നാറിക്കൊണ്ടേയിരിക്കും ഫേക്കേടി ഉണ്ടാക്കി നീ ഇങ്ങനെ എഴുതിയിരുന്നത് നീ സ്വയം നാറിക്കൊണ്ടേയിരിക്കും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല ഒരു മാങ്ങി സംഭവിക്കത്തില്ല മനസ്സിലായല്ലോ രാധാകൃഷ്ണൻ ഒരു വ്യക്തിയുടെ പിന്നാലെ കളിക്കാനിറങ്ങിയാലേ പ്രത്യേകിച്ചും പ്രാന്തൻ ചിന്തയുള്ള ഒരാളുടെ പിന്നാലെ കളിക്കാനിറങ്ങിയാലേ മുഴുവട്ടായി തീരത്തേ ഉള്ളൂ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഐ ഡി ഉണ്ടാക്കി എഴുതുക മനസ്സിലായല്ലോ നിൻ്റെ തല ഞാനിപ്പോ ഒന്ന് പെരുപ്പിച്ച് ഇട്ടേക്കുക നീ കൂടുതൽ കളിക്കാനിറങ്ങല്ലേ ഏ ഞാൻ ജീവിച്ചിരുന്നാലും നീ ജീവിച്ചിരുന്നാലും നീ ജീവിച്ചിരിക്കുന്ന നിമിഷം വരെ നിനക്ക് മനസമാധാനം കിട്ടത്തില്ല മനസ്സിലായല്ലോ മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റി പോയാലുള്ള അവസ്ഥ അതിഭയങ്കരമാണ് നിന്റെ മനസ്സിൻ്റെ നിയന്ത്രണം ഞാൻ തെറ്റിക്കും അത് ഭീകരമാണത് അത് നീ മനസ്സിലാക്കുക നീ ഞങ്ങളെന്ന പ്രയോഗം വേണ്ട നീ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവിടെ ഇന്ന് എഴുത് നീ കൂട്ടുകാരെ കൂട്ടണ്ട കൂട്ടുകാരെ കൂട്ടിയാലേ അവരും പെട്ടുപോകും അവർക്ക് നിൻ്റെ ആ രോഗം വരും ഞാൻ വരുത്തും എനിക്കൊരു മനുഷ്യന് രോഗാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ച് ഭ്രാന്ത് എന്ന രോഗം ഒരു മനുഷ്യനിലേക്ക് പകർച്ചവ്യാധി പോലെ ഇട്ട് കൊടുക്കാനുള്ള കഴിവുണ്ട് എന്നാലും ആ കഴിവ് അത് നിനക്ക് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് തന്ന് നീ അതുകൊണ്ട് കൂടുതൽ ഷോ ഇറക്കി എൻ്റെ ഇതിലേക്ക് വരണ്ട നിനക്കാകെ അവിടെ നിരത്താനുള്ളത് കുറേ കഥകൾ മാത്രമായിരിക്കും കെട്ടുകാതക നീ ഉണ്ടാക്കിയെടുക്കുന്ന കഥകൾ അത് പലരും ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞു എഴുതിയൊക്കെ അവർക്ക് തന്നെ ലാസ്റ്റ് ഭ്രാന്ത് പിടിച്ച് ഇരിക്കുകയടാ നാറി ഏ കൂടുൻ്റെ പിന്നാലെ വന്നാൽ അവർ നാറിപ്പോകത്തേ ഉള്ളൊന്ന് ആളുകൾക്ക് മനസ്സിലായി അവരെ നിർത്തി വെച്ചേക്കുകയല്ല എൻ്റെ പിന്നാലെ വന്ന അവരുടെ ജീവിതം കട്ടപ്പോകയാകുമെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയപ്പോൾ എല്ലാവരും സ്വയം നിർത്തി വെച്ചേക്കുക നീ കൂടുതൽ കളിക്കാൻ ഇറങ്ങരുത്